ഹായ് എവ്രിവൺ, ഇറ്റ്സ് മീ പൂജ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ചേരുന്ന ഫൗണ്ടേഷൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓൺലൈനിലാണെങ്കിലും അല്ല ഇപ്പോൾ ഷോപ്പിൽ പോയി മേടിക്കുകയാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കേണ്ടത്, എന്തൊക്കെയാണ് ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ അതിന് തൊട്ടപ്പുറത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. ഫൗണ്ടേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് എത്ര ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് നാല് തരത്തിലാണ് ഫൗണ്ടേഷൻസ് വരുന്നത്: ലിക്വിഡ് ഫൗണ്ടേഷൻ, സ്റ്റിക്ക് ഫൗണ്ടേഷൻ, മൂസ് ഫൗണ്ടേഷൻ ആൻഡ് പൗഡർ ഫൗണ്ടേഷൻ. ഇങ്ങനെ നാല് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് ആണുള്ളത്. ഇതിൽ ലിക്വിഡ് ഫൗണ്ടേഷൻ വളരെ കോമൺ ആയിട്ടുള്ള ടൈപ്പാണ്. ഭൂരിഭാഗം ആളുകൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ നല്ല കണ്ടുപരിചയമുള്ളതൊക്കെ ലിക്വിഡ് ഫൗണ്ടേഷൻ ആയിരിക്കും. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിച്ച് തുടങ്ങാൻ ഏറ്റവും നല്ലതും ലിക്വിഡ് ഫൗണ്ടേഷൻ തന്നെയാണ്. സ്റ്റിക്ക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും, ഒരു സ്റ്റിക്ക് ഫോമിലാണ് അത് വരിക. അത് ഭയങ്കര ക്രീമി ആയിരിക്കും, അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ക്രീമി ആയിരിക്കും. അത് അത്ര എളുപ്പം ഉണ്ടായിരിക്കില്ല, ഒരു ബിഗിനർക്ക് യൂസ് ചെയ്യാൻ അത് അത്ര എളുപ്പമായിരിക്കില്ല. അത് കൂടുതലും സ്യൂട്ട് ആവുക ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കാണ്, കാരണം ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിരിക്കും. സോ അതൊരു ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അവരുടെ സ്കിൻ എപ്പോഴും ഓയിലി ആയിരിക്കുമല്ലോ. സോ അവരുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിലുമായിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യും, നല്ലൊരു ഫിനിഷ് കിട്ടും ഈ ഓയിലി സ്കിന്നാർ സ്റ്റിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അവർക്ക് ഓയിലി സ്കിന്നുള്ളവർക്കാണ് ഈ സ്റ്റിക്ക് ഫൗണ്ടേഷൻ മാച്ച് ചെയ്യുന്നത്. പിന്നത്തെ മൂസ് ഫൗണ്ടേഷൻ. മൂസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഫൗണ്ടേഷൻ തന്നെയാണ്. ഈ ലിക്വിഡ് ഫൗണ്ടേഷനിൽ എയർ വിപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഫോമാണ് ഈ മൂസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൂസ് ഫൗണ്ടേഷൻ ഭയങ്കര ലൈറ്റ് ആയിരിക്കും. അത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ നമുക്ക് മൂത്ത് ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല ഈ മൂസ് ഫൗണ്ടേഷൻ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്ത് മാറ്റ് ഫിനിഷ് നമുക്ക് കിട്ടും. അടുത്തത് പൗഡർ ഫൗണ്ടേഷൻ. പൗഡർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് പൗഡർ ഫോമിലായിരിക്കും, മിനറൽ ഫൗണ്ടേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അതും ഓയിലി സ്കിൻ തന്നെയാണ് സ്യൂട്ട് ആവുക, കാരണം ഈ പൗഡർ ഫോമിലായതുകൊണ്ട് അത് നന്നായിട്ട് ഈ ഓയിലി സ്കിന്നിലുള്ള ഓയിൽനെസ്സൊക്കെ അതുപോലെ ഓയിൽനെസ്സും ആ വേർപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. സോ ഓയിലി സ്കിന്നാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത്. ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കിൻ ടൈപ്പാണ്. സ്കിൻ ടൈപ്പ് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാകുമ്പോൾ അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്നതായിരിക്കും, അതുപോലെ ഒരു ഓയിലി ഷൈൻ ഉണ്ടാവും അവരുടെ സ്കിൻ. അതായത് നമ്മളിപ്പോൾ എണ്ണ പരട്ടിക്കഴിഞ്ഞാൽ ഒരു തിളക്കം ഉണ്ടാവില്ലേ, ഇങ്ങനെ എണ്ണ തേച്ച ഒരു തിളക്കം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഓയിലി ഷൈൻ ഉണ്ടായിരിക്കും അവരുടെ സ്കിന്നിൽ. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ അവരുടെ സ്കിന്നിലുണ്ടാവുന്ന ഓയിൽ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ആ ഓയിലി ഷൈനൊക്കെ നന്നായിട്ട് ക്യാൻസൽ ചെയ്യുന്ന ഫൗണ്ടേഷൻസ് ആയിരിക്കണം. ഇനി ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാകുമ്പം അവരുടെ സ്കിന്നിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണങ്ങി വരണ്ട് ഇരിക്കുന്ന സ്കിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുമോ അവരുടെ സ്കിൻ. പിന്നെ ഒരുപാട് ഡ്രൈ പാച്ചസും പിന്നെ ഫ്ലേക്കി സ്കിന്നും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സ്കിന്നിനെയൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് ആ സ്കിന്നൊക്കെ നന്നായിട്ട് അവിടെ സെറ്റ് ചെയ്തിരുത്ത് നന്നായിട്ട് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് നല്ലൊരു ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ വരുന്ന ഒരു ഫൗണ്ടേഷനാണ് അവർ ചൂസ് ചെയ്യേണ്ടത്. കാരണം ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന സ്കിന്നിന് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതോടുകൂടി നമുക്കൊരു ജീവനുള്ളതാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ഫൗണ്ടേഷൻസാണ് ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കേണ്ടത്. നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫൗണ്ടേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം, അവർക്ക് അങ്ങനെ ഫൗണ്ടേഷൻ ടൈപ്പുകൾ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാരാകുമ്പോൾ അവരുടെ ഓയിലി ഏരിയയിൽ അതായത് ടീസോൺ ഏരിയയിൽ നല്ലൊരു ഓയിൽ കൺട്രോളിങ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുക. ഡ്രൈ ഏരിയയിൽ ഈ കവിളിൻ്റെ ഭാഗങ്ങളിലൊക്കെ അവർ ഒരു നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഫോമിലുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. ഇനി പറയുന്ന ഫൗണ്ടേഷൻ്റെ ഫിനിഷിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് അതിൻ്റെ ഫിനിഷ് എന്തായിരിക്കും എന്നുള്ളത് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാറ്റ് ഫിനിഷ്, ഡ്യൂയി ഫിനിഷ്, സാറ്റിൻ ഫിനിഷ്, അങ്ങനെ പലതരം ഫിനിഷുകൾ നമുക്ക് ഫൗണ്ടേഷനുണ്ട്. ഇതിൽ മാറ്റ് ഫിനിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാറ്റ് ഫിനിഷ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഓയിലി സ്കിന്നുള്ളവരാകുമ്പോൾ ഒരു തിളക്കം ഉണ്ടാവില്ലേ അവരുടെ സ്കിന്നിന്, ആ തിളക്കമൊക്കെ നന്നായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഫിനിഷാണ് ഈ മാറ്റ് ഫിനിഷ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഫൗണ്ടേഷൻസിനെയാണ് നമ്മൾ മാറ്റ് ഫൈങ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഡ്യൂയി ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈ സ്കിൻ ആകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണങ്ങി വരേണ്ടത് ഡള്ളായിട്ടിരിക്കാവില്ലേ. അപ്പോൾ അവരുടെ സ്കിന്നിനൊരു ഒരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു നാച്ചുറലി അവരുടെ സ്കിന്നൊരു ഗ്ലോ കൊടുക്കാനായിട്ട് നല്ലൊരു ജീവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫൗണ്ടേഷനിൽ തന്നെ ഒരു ചെറിയൊരു തിളക്കം ഉണ്ടായിരിക്കും ആ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അതിനെയാണ് നമ്മൾ ഡ്യൂയി ഫിനിഷ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു തിളക്കമുള്ളൊരു ഫിനിഷ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ അത് മാറ്റ് ഫിനിഷ് ഉള്ളതാണോ എന്നറിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റ് ആ ഫൗണ്ടേഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചില വാക്കുകളുണ്ടായിരിക്കും.
അതായത് മാറ്റ് ഫൈങ്, ഓയിൽ ഫ്രീ, ഓയിൽ കൺട്രോൾ, ഷൈൻ ഫ്രീ, ഷൈൻ കൺട്രോൾ, അങ്ങനെ ചില വാക്കുകൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് ആ ഫൗണ്ടേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റ് ഫിനിഷുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും. ഡ്യൂയി ഫിനിഷുള്ള ഫൗണ്ടേഷൻ ആണോ, ഡ്രൈ സ്കിന്ന് പറ്റിയ ഫൗണ്ടേഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഫൗണ്ടേഷനിൽ തന്നെ അവർ ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഡ്യൂയി, നറിഷിങ്, മോയ്സ്ചറൈസിങ്, ഹൈഡ്രേറ്റിംഗ്, റിപ്ലനിഷിങ്, ഇങ്ങനെ ഈ വാക്കുകൾ ഏതെങ്കിലും ഒരു വാക്ക് ആ ഫൗണ്ടേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ സ്കിന്ന് പറ്റിയ ഫൗണ്ടേഷനാണ്. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഡ്യൂയി ഫിനിഷ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, ഓയിലി സ്കിന്നുള്ളവർ മാറ്റ് ഫിനിഷ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ പൊതുവേ ഇപ്പം ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ അത് നമ്മളിപ്പോൾ മാറ്റിഫയിങ് അല്ലാതെ ഡ്യൂയി ഫിനിഷുള്ള ഫൗണ്ടേഷൻ എടുത്തു വിചാരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഫൗണ്ടേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ നല്ലോണം വിയർക്കുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ വെട്ടിത്തുളങ്ങുന്ന പോലെ, ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ എണ്ണ തേച്ച പോലെ ഉണ്ടാവും കുറച്ച് നേരം കഴിയുമ്പോൾ, ഭയങ്കര തിളക്കവും. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു വൃത്തികേടായിരിക്കും കാണുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ മാറ്റിഫയിങ് ഫൗണ്ടേഷൻസ് അവരോട് ചൂസ് ചെയ്യാൻ പറയുന്നത്. അവരുടെ സ്കിൻ ടൈപ്പിന് അതാണ് ഏറ്റവും കൂടുതലായിട്ട് മാച്ച് ചെയ്യുന്നത്. ഇനി പറയുന്നത് ഫൗണ്ടേഷൻ്റെ കവറേജിനെ കുറിച്ചിട്ടാണ്. ലൈറ്റ് ഓർ ഷിയർ കവറേജ്, മീഡിയം കവറേജ്, ഹൈ കവറേജ്, ഇങ്ങനെ മൂന്ന് കവറേജുകളാണ് നമുക്ക് വരുന്നത്. ഇതിൽ ലൈറ്റ് കവറേജ് അല്ലെങ്കിൽ ഷിയർ കവറേജ് ഉള്ള ഫൗണ്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിപ്പം എന്തെങ്കിലും ഒരു ചെറിയ പാടുകളും കറുത്ത പാടുകൾ എന്തെങ്കിലും കുത്തും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വളരെ ചെറിയ രീതിയിൽ ഈ ഫൗണ്ടേഷൻ കവർ ചെയ്യും. വളരെ ചെറുതായിട്ട് ഒരു ചെറിയ ഒരു കവറിങ് കിട്ടും. മീഡിയം കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആകുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് കവർ ചെയ്യും, കുറച്ചും കൂടി പാടുകളും ആ കുത്തുകളൊക്കെ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കവർ ചെയ്യും. ഫുൾ കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആകുമ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുത്തോ ഒരു പാടോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി അവരത് കവർ ചെയ്യും. അങ്ങനെ നന്നായിട്ട് നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സിനെയും പാടുകളെയൊക്കെ കവർ ചെയ്യുന്ന ഫൗണ്ടേഷൻസാണ് ഫുൾ കവറേജ് അല്ലെങ്കിൽ ഹൈ കവറേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഹൈ കവറേജ് ഫൗണ്ടേഷൻ അല്ലേ ഏറ്റവും നല്ലത്, കാരണം അതിട്ട് കഴിഞ്ഞാൽ ഒട്ടും ഇങ്ങനെ പാടും ഇതൊന്നും കാണില്ലല്ലോ, അപ്പോൾ അതല്ലേ ഏറ്റവും നല്ലത് നമുക്ക് എല്ലാവർക്കും തോന്നും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളിപ്പം ആദ്യമായിട്ടാണ് ഫൗണ്ടേഷൻ ഇടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും മാത്രം മേക്കപ്പ് ചെയ്യുന്ന ആളാണ്, അങ്ങനെ ഫൗണ്ടേഷൻ ഇതൊന്നും യൂസ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഹൈ കവറേജുള്ള ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് എന്തോ പോലെ നിങ്ങളെ മുഖത്ത് എന്തോ പൊട്ടിയടിച്ച പോലത്തെ നിങ്ങൾക്ക് തന്നെ തോന്നും, മറ്റുള്ളവർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതൊരു ഫീൽ ചെയ്യും, നിങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അതിട്ട് കഴിഞ്ഞാൽ തോന്നും. ലൈറ്റ് അല്ലെങ്കിൽ മീഡിയം കവറേജ് ഉള്ള ഫൗണ്ടേഷനാണ് ഒരു ബിഗിനർക്ക് ഏറ്റവും നല്ലത്. കാരണം അഥവാ നിങ്ങളിപ്പോൾ ഇട്ടിട്ട് കുറച്ച് കൂടിപ്പോയാലും അതങ്ങനെ മനസ്സിലാവില്ല, വളരെ കുറഞ്ഞ കവറേജ് ആയത് കാരണം ഇത്തിരി ഒന്ന് കൂടിപ്പോയാലും അതങ്ങനെ തോന്നില്ല, കൂടിയിട്ടുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. പക്ഷേ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ലുക്ക് തോന്നും. സോ നിങ്ങൾക്കും അത് കാണുന്നവർക്കും അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഫൗണ്ടേഷനെ കുറിച്ച് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫൗണ്ടേഷന് ഷെയ്ഡ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഷെയ്ഡ് കണ്ടുപിടിക്കുമ്പം ഏറ്റവും ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിൻ്റെ അണ്ടർടോണാണ്. സ്കിൻ അണ്ടർടോൺ കണ്ടുപിടിക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിൻ്റെ അണ്ടർടോൺ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കും. ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്താലും ഈ വീഡിയോ കാണാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ സ്കിന്നിൻ്റെ അണ്ടർടോൺ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്ന് പോലെ തന്നെ ഇരിക്കണം, ഒരു സെക്കൻഡ് സ്കിന്ന് പോലെ ഇരിക്കണം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ, അത് എടുത്ത് കാണിക്കരുത്. സോ നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടർടോൺ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് പോലത്തെ ഒരു ഷെയ്ഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇപ്പോൾ പല ബ്രാൻഡുകളും ഇപ്പോൾ ഫൗണ്ടേഷൻസ് ഇറക്കുന്നത് സ്കിന്നിൻ്റെ അണ്ടർടോൺസും കൂടി മെൻഷൻ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഈ അടുത്ത് ലാക്മി 9 to 5 മാറ്റ് ഫൗണ്ടേഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവരുടെ ഫൗണ്ടേഷൻസിൻ്റെ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്, ഷെയ്ഡ് നെയിംസ് കൊടുത്തിരിക്കുന്നത് ഈ അണ്ടർടോൺസും കൂടി മെൻഷൻ ചെയ്തിട്ടാണ്. ഇപ്പം C280 അവരുടെ ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡാണ് ഈ ലാക്മി 9 to 5 മാറ്റ് ഫൗണ്ടേഷൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഈ C280 എന്ന് പറയുന്നത്. അതിലത്തെ സി മെൻഷൻ ചെയ്യുന്നത് അത് കൂൾ അണ്ടർടോൺ ഉള്ളവർക്ക് പറ്റിയതാണെന്നുള്ളതാണ്. 280 എന്ന് പറയുന്നത് അവരുടെ ഷെയ്ഡ് നെയിമാണ്, സോറി ഷെയ്ഡ് നമ്പറാണ്. ഇതിൽ സി അവർ കൊടുത്തിരിക്കുന്നത് അത് കൂൾ അണ്ടർടോണുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഫൗണ്ടേഷനാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി N360 ന്യൂട്രൽ ചെസ്നട്ട് എന്ന് പറയുന്ന ഷെയ്ഡ് ഉണ്ട്. അതിൽ ഈ എൻ എന്ന് പറയുന്നത് ന്യൂട്രൽ അണ്ടർടോൺ ഉള്ളവർക്ക് പറ്റുന്നതാണെന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ബ്രാൻഡുകളും ഇപ്പോൾ ഇറക്കുന്നത് സ്കിന്നിൻ്റെ അണ്ടർടോൺസും കൂടി അവരുടെ ഷെയ്ഡ് നെയിമിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ അണ്ടർടോൺ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ ടൈപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫൗണ്ടേഷൻ്റെ ഫിനിഷ്, കവറേജ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞു, സ്കിന്ന് അണ്ടർടോൺസിൻ്റെ കാര്യം പറഞ്ഞു,
അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളൊരു ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ പോകാനായിട്ട് റെഡിയാണ്. എന്തുകൊണ്ടും ഏറ്റവും നല്ലത് നിങ്ങളൊരു ഫൗണ്ടേഷൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ പോയി മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കാണുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലോഗുകൾ നിങ്ങൾ വായിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അവർ കൊടുത്തിരിക്കുന്ന ഷെയ്ഡ് ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ചിങ് ആവണമെന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ആ നിങ്ങളുടെ അതേ ഷെയ്ഡ് തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നും. അത് അവരുടെ ലൈറ്റിൻ്റെ സെറ്റപ്പിനനുസരിച്ചിട്ട് അതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ സെറ്റിങ്സിനനുസരിച്ച് ഒക്കെ ഈ ഷെയ്ഡിൻ്റെയും കളറിൻ്റെയും കാര്യത്തിൽ വ്യത്യാസം വരും. സോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഷെയ്ഡാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും പക്ഷേ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ആൾ നിങ്ങളുടെ ഷെയ്ഡായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ പോകുന്നവരാണെങ്കിൽ ഓൺലൈനിൽ ഒന്നും നോക്കാതെ അങ്ങനെ മേടിക്കരുത്. ഒരു ഷോപ്പിൽ പോയിട്ട് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല, അതായത് നമ്മൾ ഒന്നും അറിയാത്ത ആളാണ് ആദ്യമായിട്ടാണ് ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ പോകുന്നതെന്നുള്ളത് ആ കടയിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവരുത്. അത് മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ ആയിരിക്കും നമുക്ക് എടുത്ത് കാണിച്ചു തരിക. അത് നമുക്ക് ആവശ്യമില്ലാത്ത ഫൗണ്ടേഷൻ ആയിരിക്കും. സോ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഫൗണ്ടേഷനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് മേടിക്കാൻ പോകുന്ന ആളാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവരുത്. സോ ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫൗണ്ടേഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതായത് ഈ കവറേജ് ഫിനിഷ് അങ്ങനത്തെ സംഭവങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബ്രാൻഡുകളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഒരു ഷോപ്പിൽ പോകാനായിട്ട്. എന്നിട്ട് വേണം അവരോട് പറയാൻ, എനിക്കിപ്പോൾ മേബിലിൻ ഫിറ്റ്മി വേണം അല്ലെങ്കിൽ ലോറിയൽ ഇൻഫാലിബിൾ വേണം, അങ്ങനെ അവരോട് പോയിട്ട് പറയുക ഈ ബ്രാൻഡ് വേണമെന്ന് പറയുമ്പോൾ അവരതിൽ നിങ്ങൾക്ക് പറ്റിയ ഷെയ്ഡുകൾ കാണിച്ചു തരും. അങ്ങനെയാണ് നമ്മൾ ഷോപ്പിൽ പോയി പെർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ ഫൗണ്ടേഷൻസ് ഒക്കെ എടുത്ത് കാണിക്കും, കുറേ ഷെയ്ഡുകളൊക്കെ എടുത്ത് തരും. അപ്പോൾ നമ്മൾ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന കാര്യമാണ് ഫൗണ്ടേഷൻ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും, നമ്മുടെ കയ്യിൽ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്തിട്ട് അതൊക്കെ ഇങ്ങനെ തേച്ച് നോക്കും നമുക്ക് മാച്ച് ആണെന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കൈയും നിങ്ങളുടെ മുഖവും കൂടി കൂട്ടി വെച്ച് നോക്കും, രണ്ട് കളറായിരിക്കും. ഭൂരിഭാഗം ആളുകളുടെ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കരുത്. പിന്നെ വേറെ ചിലർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കുറച്ച് തേച്ച് നോക്കും, അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവിടെയല്ല നമ്മൾ ഫൗണ്ടേഷൻ ടെസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ജോ ലൈനിലാണ് നിങ്ങൾ ഫൗണ്ടേഷൻ ടെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഈ ഭാഗം മൊത്തം ഇങ്ങനെ നീട്ടി ഇങ്ങനെ വരച്ച് നോക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കവിളിൻ്റെ ഈ ഭാഗം തൊട്ട് ഈ കഴുത്ത് വരെ ഇങ്ങനെ നീട്ടി വരയ്ക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ കഴുത്തും കൂടി ഉൾപ്പെടുത്തണം, കാരണം നമ്മൾ മുഖത്തും കഴുത്തിലുമാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. രണ്ടും ഒരേ കളറായില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. സോ നിങ്ങൾ ഫൗണ്ടേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തും കഴുത്തിലും ഒരുമിച്ച് വരച്ച് നോക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതൊരു 3-4 ഷെയ്ഡ് എടുത്ത് ഇങ്ങനെ വരച്ച് നോക്കുക. നിങ്ങളുടെ സ്കിന്നിന് കൂടുതലിങ്ങനെ മാച്ച് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു 3-4 ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ വരച്ച് നോക്കുക, എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഏത് ഫൗണ്ടേഷനാണ് നിങ്ങളുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ശരിക്കും നിങ്ങളുടെ സ്കിന്ന് പോലെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ഏത് ഷെയ്ഡാണെന്ന് നോക്കുക. ഇങ്ങനെ എടുത്ത് കാണിക്കാണ്ട് നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണെന്നുള്ളത് നോക്കുക. ആ ഷെയ്ഡായിരിക്കും നിങ്ങളുടെ പെർഫെക്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കടയിലെ വെളിച്ചത്തിലിരുന്ന് നോക്കരുത്. നിങ്ങൾക്കറിയാലോ ഈ ഷോപ്പിലത്തെ ലൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്തായാലും നമ്മൾ നല്ലോണം വെളുപ്പിച്ച് കാണിക്കുന്ന ലൈറ്റുകളായിരിക്കും, ഒരു യെല്ലോ ടിൻറ്റുള്ള ലൈറ്റുകളായിരിക്കും. സോ ഒരിക്കലും നിങ്ങൾ കടയിലെ വെളിച്ചത്തിൽ നിന്ന് നിങ്ങളുടെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ടെസ്റ്റ് ചെയ്യരുത്. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ പുറത്തിറങ്ങുക, അതായത് നിങ്ങൾ പകല് പോയി മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് സാധാരണ നമ്മൾ ഡേ ലൈറ്റിൽ നോക്കുക എങ്ങനെയാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് നല്ലോണം മാച്ചിങ് ആണെന്നുള്ളത് പുറത്തിറങ്ങിയിട്ട് നോക്കുക. നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളോട് ചോദിക്കുക ഏതാണ് നിങ്ങൾക്ക് പറ്റുന്ന ഷെയ്ഡ് എന്നുള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ച് തരാൻ പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണ് പോയത്, നിങ്ങൾക്ക് വേറെ ആരും കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലാഷ് സെൽഫി എടുക്കുക. അപ്പോൾ നിങ്ങൾ ആ സെൽഫി എടുക്കുമ്പോൾ നിങ്ങൾ ആ സെൽഫിയിൽ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലൈറ്റ് ഷെയ്ഡാണ്. ഡാർക്ക് ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ അത്ര എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങൾ അപ്ലൈ ചെയ്ത ഭാഗം ഭയങ്കരമായിട്ടിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടാവും ആ ഭാഗം. ഇനി ഫൗണ്ടേഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അപ്പം തന്നെ വാങ്ങിക്കരുത്. അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വന്ന് മേടിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്സിഡേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ, എല്ലാ ഫൗണ്ടേഷൻസും ഇല്ല, ചില ഫൗണ്ടേഷൻസ് മാത്രം അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഒരു ഷെയ്ഡൊന്നും ഡാർക്കാവും.
അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതേ ഷെയ്ഡ് തന്നെയായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഡാർക്കാവും. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ ഇങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്ന ഫൗണ്ടേഷൻ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വന്ന് വാങ്ങിക്കാൻ പറയുന്നത്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് വേറെ ഫൗണ്ടേഷനിലൊന്നും നിങ്ങളുടെ ഷെയ്ഡ് കിട്ടിയില്ല, ഈ ഓക്സിഡേഷൻ ഉണ്ടാകുന്ന ഫൗണ്ടേഷൻ മാത്രം നിങ്ങളുടെ ഷെയ്ഡ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ഷെയ്ഡ് ലൈറ്റർ മേടിക്കാം. ഒരു ഷെയ്ഡ്, നിങ്ങളുടെ വല്ലാണ്ട് ലൈറ്റായിട്ടുള്ള ഫൗണ്ടേഷൻ മേടിക്കരുത്, ഒരു ഷെയ്ഡ് ലൈറ്റായിട്ടുള്ള ഫൗണ്ടേഷൻ വാങ്ങിക്കാം. അപ്പോൾ അത് ഓക്സിഡേഷൻ നടന്ന് ഡാർക്ക് ആകുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ ഷെയ്ഡിലേക്ക് എത്തിക്കോളും, അങ്ങനെ വാങ്ങിക്കാം. ഇനിയിപ്പം നിങ്ങളുടെ ഷെയ്ഡ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാ ബ്രാൻഡുകൾക്കും ഭയങ്കരമായിട്ടുള്ള ഷെയ്ഡ് റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല, അഥവാ നിങ്ങളുടെ ഷെയ്ഡ് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ട് ഫൗണ്ടേഷൻസ് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. രണ്ട് എന്നല്ല, എത്ര ഫൗണ്ടേഷൻസ് വേണമെങ്കിലും മിക്സ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ സ്കിന്നിന് ലൈറ്റായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊടുക്കുക, ഡാർക്കായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊടുക്കുക. അത് രണ്ട് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല, മിക്സ് ചെയ്യണത് അങ്ങനെ ഒരേ ബ്രാൻഡ് തന്നെ മിക്സ് ചെയ്യാൻ പാടുള്ളൊന്നുമില്ല. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഷെയ്ഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്ങാനും നിങ്ങൾ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഷെയ്ഡ് മനസ്സിലാവണില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു ഷെയ്ഡൊന്ന് ഡാർക്കായാലും കുഴപ്പമില്ല. നമുക്കത് കോമ്പാക്ട് പൗഡറൊക്കെ ഇട്ട് ലൂസ് പൗഡറൊക്കെ വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് നമ്മുടെ ഷെയ്ഡാക്കി എടുക്കാം. പക്ഷേ ഒരിക്കലും ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻസ് ഉപയോഗിക്കരുത്, കാരണം ഡാർക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതിന് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ ലൈറ്റായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ അങ്ങനെ വെള്ളം എന്തോ സാധനങ്ങൾ എടുത്ത് കാണിക്കുന്ന പോലെ നിൽക്കും ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞാൽ. അപ്പോൾ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡ് എടുക്കുക, ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാവില്ല ഇത് എൻ്റെ ഷെയ്ഡാണോ ഇതൊന്നും മനസ്സിലാവില്ല എന്നിരിക്കുക, അഥവാ നിങ്ങൾക്ക് അതിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷെയ്ഡ് ഡാർക്കായിട്ടുള്ള ഫൗണ്ടേഷൻ ആയാലും വലിയ കുഴപ്പമില്ല, നമുക്കത് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫൗണ്ടേഷൻ ഷെയ്ഡ് നോക്കുമ്പോൾ ആ ഷെയ്ഡ് നമുക്ക് പറ്റിയതാണോ, അതായത് നമ്മളുടെ സ്കിന്നുമായിട്ട് അടുത്ത് ഉള്ള ഷെയ്ഡുകളാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ആ ഷെയ്ഡിൻ്റെ പേരുകൾ നോക്കുക. ആ പേരുകൾ നോക്കുമ്പോൾ അതിൽ കീവേഡ്സ് നമ്മൾ പറയും. ഷെയ്ഡ് നെയിം നോക്കുമ്പോൾ അത് പെയിൽ, ഐവറി, ഫെയർ, വെനില, അങ്ങനത്തെയാണ് ഷെയ്ഡ് നെയിംസ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ല വെളുത്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇനി കാരമൽ, ഹണി, ബേജ് അങ്ങനെയൊക്കെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇരുനിറത്തിപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ടോഫി, മോക്ക, കൊക്കോ അങ്ങനത്തെ പേരുകളാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഡാർക്ക് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻസ് ആയിരിക്കും, ഫൗണ്ടേഷൻ ഷെയ്ഡുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വാം ബേജ് അല്ലെങ്കിൽ കൂൾ കൊക്കോ അങ്ങനെയൊക്കെയാണ് കാണുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വാം ബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് വാം ബേജ് എന്ന് പറയുമ്പോൾ വാം എന്ന് പറയുന്നത് നല്ല വാം അണ്ടർടോണുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറ്റുന്ന ഫൗണ്ടേഷനാണ്. ബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരുനിറത്തിപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇരുനിറത്തിൽ വാം അണ്ടർടോൺ വരുന്ന ആൾക്കാർക്ക് പറ്റിയ ഷെയ്ഡാണ് ഈ വാം ബേജ് എന്ന് പറയുന്നത്. കൂൾ കൊക്കോ എന്ന് പറയുമ്പോൾ അത് കൂൾ അണ്ടർടോൺ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ കൊക്കോ എന്ന് പറയുന്നത് കൂടുതലും ഡാർക്ക് സ്കിന്നിന് വേണ്ടിയിട്ടാണ്. അപ്പം നല്ല അത്യാവശ്യം കറുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരിൽ കൂൾ അണ്ടർടോണുള്ള ആൾക്കാർക്ക് പറ്റിയ ഫൗണ്ടേഷൻ ഷെയ്ഡാണ് ഈ കൂൾ കൊക്കോ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ആ ഷെയ്ഡ് നെയിംസ് നോക്കിയിട്ട് നമ്മുടെ ഷെയ്ഡാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഫൗണ്ടേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഒരുപാട് യൂസ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഉള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ സോഷ്യൽ മീഡിയാസ് തന്നെ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.